രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുകയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുമുണ്ട്. ആ ഒരു മുന്നേറ്റം ഇത്തവണ വിലങ്ങുതടിയാവുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റത്തിന് ഇത്തവണ എന്തെങ്കിലും വിലങ്ങുതടി ഉണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പ്രജ്വൽ രേവണ്ണയുടെ പേരിലുള്ള വിവാദവും പാർട്ടിക്കുള്ളിലെ നിലവിലെ ചില പുകച്ചിലുകളും തങ്ങൾക്ക് എതിരായി ഭവിക്കുമോ എന്ന ആശങ്കയിലാണ് ബി ജെ പി നേതൃത്വം. വിവാദങ്ങൾ ആത്മവിശ്വാസത്തിന് മങ്ങൽ വീഴ്ത്തുമ്പോഴും നാളെ മൂന്നാംഘട്ട വോട്ടെടുപ്പിൽ ബി ജെ പിയുടെ ധൈര്യം അവരുടെ ഉറച്ച കോട്ടകളാണ്. വോട്ടെടുപ്പ് നടക്കുന്ന 94-43 മണ്ഡലങ്ങളും കഴിഞ്ഞ 3 തവണയായി വിജയിക്കുന്നത് ബി ജെ പി ആണ്. ഇതിൽ 7 മണ്ഡലങ്ങളിൽ ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ, അതായത് 40%-ലേറെ വോട്ടുകൾ നേടി വിജയിച്ചിട്ടുമുണ്ട്. 2009 മുതൽ കോൺഗ്രസ് നിലനിർത്തുന്നതാകട്ടെ ബംഗാളിലെ ദക്ഷിണ മാൽഡ എന്ന ഒരൊറ്റ സീറ്റ് മാത്രമാണ്. കണക്കുകൂട്ടലുകൾ ബി ജെ പിക്ക് തുണയാകുമോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. തങ്ങളുടെ അക്കൗണ്ടിൽ ബി ജെ പി ഉറപ്പിച്ച ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളിലെയും നാളെയാണ് തിരഞ്ഞെടുപ്പ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിൽ കോൺഗ്രസിനും സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടിക്കും കാര്യമായ വോട്ടുണ്ടെങ്കിലും വിജയത്തിലേക്കുള്ള ദൂരം വളരെയേറെയാണ്. ജുനഗഡ്, രാജ്കോട്ട്, ബനാസ്ഗഡ, ഭറൂച്ച്, ഭാവ്നഗർ എന്നിങ്ങനെ 5 സ്ഥലങ്ങളിൽ, അതായത് 5 മണ്ഡലങ്ങളിൽ ബി ജെ പി കനത്ത മത്സരം നേരിടുന്നുമുണ്ട്. കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാലയുടെ രജപുത്ര വിരുദ്ധ പരാമർശമാണ് ഇവിടെ ബി ജെ പി നേരിടുന്ന പ്രധാന വെല്ലുവിളികളായി ഒന്നാ വരുന്നത്. കർണാടകയിലെ ശേഷിക്കുന്ന 14 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ തന്നെ നടക്കുന്നത്. സഖ്യകക്ഷികളായ ജെ ഡി എസിൻ്റെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക പീഡന വിവാദത്തെ ബി ജെ പി ഭയക്കുന്നുണ്ട്. പ്രജ്വൽ രേവണ്ണ വിഷയം രാഷ്ട്രീയമായി തന്നെയാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നത്. നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയതോടെ അതിനെ പ്രതിരോധിക്കാൻ ബി ജെ പിക്കും സാധിക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ളൊരു പ്രതിരോധത്തിലേക്ക് പോയാൽ ബി ജെ പിയും വെട്ടിലാകും. നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അതീവ പ്രാധാന്യമുള്ള ചില തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമുണ്ട്. മധ്യപ്രദേശിലെ ഗുണ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ജ്യോതിരാദിത്യ സിന്ധ്യ 2019 കോൺഗ്രസിനായി മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുമ്പോൾ മത്സരം ഏത് രീതിയിലേക്ക് വഴിമാറുമെന്നതും ചർച്ചയാവുകയാണ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വിദിശ മണ്ഡലത്തിൽ മത്സരിക്കുന്നതും ഏറെ ചർച്ചയായി മാറുന്നുണ്ട്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ അമിത്ഷാ മത്സരിക്കുന്നതും വാർത്തകളിൽ ഇടംപിടിക്കുന്നുണ്ട്. മുലായം സിംഗ് യാദവിൻ്റെ തട്ടകമായി അറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ അഖിലേഷ് യാദവിൻ്റെ ഭാര്യ ഡിംപിൾ യാദവ് മത്സരിക്കുന്നതും ചർച്ചയായി മാറുകയാണ്. കർണാടകയിലെ കലബുർഗിയിലും രാഷ്ട്രീയ ചർച്ചകൾ ഇടം പിടിക്കുന്ന ഒരിടമായി മാറുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സ്വന്തം തട്ടകമായിരുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഉമേഷ് യാദവ് പാർട്ടി മാറി ബി ജെ പിയിലേക്ക് ചേക്കേറുകയും മല്ലികാർജ്ജുൻ ഖാർഗെയെ തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത്തവണ മണ്ഡലത്തിൽ തൻ്റെ മരുമകനായ രാധാകൃഷ്ണ ദൊഡമണിയെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പരീക്ഷിക്കുന്നത്. കർണാടകയിലെ ശിവമൊഗയിലും വ്യത്യസ്തമായ മത്സരമാണ് നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ മകൻ ബി വൈ രാഘവേന്ദ്ര ബി ജെ പി സ്ഥാനാർത്ഥിയാകുമ്പോൾ സീറ്റ് നിഷേധത്തെ തുടർന്ന് മണ്ഡലത്തിൽ ബി ജെ പി വിമതനായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ എസ് ഈശ്വരപ്പയും മത്സരിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ കർണാടക മുൻ മുഖ്യമന്ത്രി എസ് ബംഗാരപ്പയുടെ മകളും കന്നഡ നടൻ ശിവരാജ് കുമാറിൻ്റെ ഭാര്യയുമായ ഗീത ശിവരാജ് കുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമാണ്. യഥാർത്ഥത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് ശിവമൊഗ. മഹാരാഷ്ട്രയിലെ ബാരമതിയിൽ ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെയും അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്രയും തമ്മിൽ ഏറ്റുമുട്ടുന്നതും ഏറെ ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട്. നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ ഓരോ തവണയും ബി ജെ പി അവരുടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. 2009 ബി ജെ പിക്ക് 47 സീറ്റും കോൺഗ്രസിന് 27 സീറ്റുമായിരുന്നു. എന്നാൽ അത് 2014 എത്തുമ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് തങ്ങളുടെ സീറ്റ് നില 67 ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് 9 സീറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നു. ഇതിനും ദയനീയമായിരുന്നു 2019 കോൺഗ്രസിൻ്റെ അവസ്ഥ. ബി ജെ പി 72 സീറ്റ് ഒറ്റയ്ക്ക് നേടിയപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് 4 സീറ്റിലേക്ക് ഒതുങ്ങുകയായിരുന്നു. വോട്ടെടുപ്പ് നടക്കുന്ന 94-43 മണ്ഡലങ്ങളും ബി ജെ പിയുടെ കോട്ടകളായി മാറിയിട്ടുണ്ട്. അവിടെ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം പോലും ഉദിക്കുന്നില്ല എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത്.